പ്രിയക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ ആരെപ്പോലെയൊക്കെ ആകാൻ കഴിയും എന്നുള്ളൊരു ചിന്ത. മനുഷ്യനെ എന്തും നയിക്കുന്നത് ഇങ്ങനെ ചില ചിന്തകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിലരുടെ ക്യാരക്ടർ, ചിലരുടെ പ്രവർത്തന ശൈലി, ചിലരുടെ മനോഭാവം. എൻ്റെ വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും എന്നെ ആകർഷിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളെ എനിക്ക് കാണാനായി സാധിച്ചിട്ടുണ്ട്. ചിലരെയൊക്കെ കാണുമ്പോൾ ദൈവമേ, ഞാൻ അവരെപ്പോലെ ആയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയിട്ടുമുണ്ട്. അവരുടെ സ്വഭാവം പോലെ എൻ്റെ സ്വഭാവമായിരുന്നെങ്കിൽ, എൻ്റെ ചില കാഴ്ചപ്പാടുകൾ അവരുടേതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ദൈവവചനത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, പരിശുദ്ധ അമ്മയെപ്പോലെ എനിക്കൊന്നാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ ആയിത്തീരാനുള്ള ഒരു ആഗ്രഹം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്രസംഗിക്കാറുള്ളൊരു വ്യക്തിയാണ്. ഞാൻ അഭിമാനത്തോടെ എന്നും പറയും, ഞാൻ ആ അമ്മയുടെ മകനാണ് എന്ന്. അത്രയേറെ വൈകാരികമാണ് എനിക്ക് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയെ ഓർക്കുന്നത് പോലെ തന്നെ ഞാൻ ഈ അമ്മയെക്കുറിച്ച് ഓർക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. ഈ അടുത്ത കാലത്താണ് ഈ അമ്മയെപ്പോലെയാകാൻ എനിക്ക് കഴിയുമോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടത്. ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ അമ്മയുടെ സാന്നിധ്യം സൃഷ്ടിക്കുന്ന നന്മകളെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ, ഈ അമ്മയുടെ സ്വഭാവവും ഈ അമ്മയുടെ ഒരു ജീവിതശൈലിയും പോലെ എനിക്കാകാൻ കഴിയുമോ, എനിക്കൊരു മാതാവാകാൻ കഴിയുമോ, എനിക്ക് ആ ഒരു ചോദ്യമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത്. എനിക്കൊരു മാതാവാകാൻ കഴിയുമോ എന്നൊരു ചോദ്യം. പ്രിയപ്പെട്ടവർ, ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ ഈ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി ദൈവാത്മാവിൽ ഞാൻ പ്രത്യാശിക്കുന്നത്. ഞാനിതിന് എടുക്കുന്ന ഒരു തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്കൊക്കെ പരിചിതമാണ് ഈ വേദഭാഗം. ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചിട്ട് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് സന്ദേശത്തെ നൽകുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ അമ്മയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇവൾ എത്തപ്പെടാനിടയായ ഒരു ഘടകം എൻ്റെ ഹൃദയത്തിലെ കാര്യമായി ഒന്നുടക്കി. ദൈവമാതാവായി തീരാനുള്ള ഭാഗ്യം ലഭിച്ച അവസ്ഥ, സാക്ഷാൽ ദൈവപുത്രൻ്റെ അമ്മയായി തീരാൻ കഴിയുക എന്ന വലിയൊരവസ്ഥയിലേക്ക് ഈ അമ്മയെ നയിച്ച അവളുടെ വലിയൊരു സമർപ്പണത്തിൻ്റെ കഥ വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. എന്താണ് ആ സമർപ്പണം? അമ്മയുടെ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അമ്മയുടെ സമർപ്പണത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുന്നത്. നമുക്കറിയാം, പരിശുദ്ധ മാതാവിൻ്റെ അമ്മയായ ഹന്ന അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചതാണ് എന്ന് നാം വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ദേവാലയത്തിൽ ഒരു സമർപ്പിത മകളായി വളർന്ന വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. അപ്രകാരം ഒരു സമർപ്പിതയായ വ്യക്തിത്വമായി വളർന്ന പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ചിടത്തോളം, അവൾ ഇതാ ഒരു ദിവസം ഒരു വിവാഹത്തിന് തയ്യാറാകുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇങ്ങനെ സമർപ്പിതയായി ദൈവത്തിൻ്റെ സമർപ്പിക്കപ്പെട്ട മകളായി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി എന്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നു എന്നതാണ്.
ഇതിൻ്റെ ഒരു കാരണമായി എൻ്റെ ഒരു ചിന്തയിൽ കടന്നു വരുന്ന ഒരു വിഷയം മറ്റൊന്നുമല്ല, ദേവാലയത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ചിട്ടവട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവൾ പിന്നീട് ദേവാലയത്തിൽ താമസിക്കുക എന്നത് അസാധ്യമാണ്. കാരണം അവളുടേതായിട്ടുള്ള ശാരീരിക പ്രത്യേകതകൾ ദേവാലയത്തിൻ്റെ നിയമങ്ങളുമായ ബന്ധത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ അവളെ താമസിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ലെന്നതാണ് സത്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നത് അമ്മയുടെ ഒരാഗ്രഹമായിട്ടല്ല, അവളുടെ ബാല്യകാല സമർപ്പണത്തിൻ്റെ പിന്മാറ്റമായിട്ടല്ല, മറിച്ച് അവൾ എവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവിടെ അവളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, അവളുടെ മേലധികാരികൾ, അവളുടെ സഭാപിതാക്കന്മാർ എടുക്കുന്ന തീരുമാനങ്ങളുടെ വിധേയപ്പെടലായിട്ടാണ് വാസ്തവത്തിൽ ഈ അമ്മയുടെ വിവാഹനിശ്ചയത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവളുടെ മേൽ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള അവളുടെ പിതാക്കന്മാരുടെ തീരുമാനങ്ങളോടുള്ള വിധേയത്വം, സമർപ്പണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെയാണ് നമ്മുടെ ഹൃദയങ്ങളെ ഹേമിക്കുന്നത്. നമ്മളുടെ വ്യക്തിജീവിതത്തിൽ, നമ്മളുടെ സഭാജീവിതത്തിൽ ഈ ഒരു വിധേയത്വത്തിൻ്റെ തലമുണ്ടോ? പരിശുദ്ധ അമ്മയെ ദൈവമാതാവാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ഈ വിധേയത്വത്തിൻ്റെ വലിയൊരു തലമുണ്ട് എന്നതാണ് എൻ്റെ വിചാരം. ദൈവമാതാവാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ തൻ്റെ സമർപ്പണത്തിനും തൻ്റെ തീരുമാനത്തിനും അപ്പുറമായി തൻ്റെ പിതാക്കന്മാർ എടുക്കുന്ന തീരുമാനത്തോടെ വിധേയപ്പെടാനുള്ള അവളുടെ മനസ്സ്. സഭാജീവിതത്തിൽ സഭാവിശ്വാസിക്ക് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന വലിയൊരു ക്വാളിറ്റിയാണ് ഈ വിധേയത്വം എന്ന് പറയുന്ന ക്വാളിറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഈ വിധേയത്വം ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട്. നമ്മുടെ സഭാജീവിതത്തിൽ നമ്മുടെ സഭയുടെ പിതാക്കന്മാർ, ആ പിതാക്കന്മാർ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളോടുള്ള വിധേയത്വം നിങ്ങളെ പരിശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിനെ വഹിക്കുന്നവരാക്കി മാറ്റും. ഇത് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യൻ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. പഴയ കാലത്തൊക്കെ വിധേയത്വം എന്ന് പറയുന്നത് അഭിമാനമായി കണ്ടിരുന്ന മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വികാരി അച്ഛന് വിധേയപ്പെട്ടാണ് ഇന്നതുപോലെ പ്രവർത്തിച്ചത് എന്ന് പണ്ടുകാലത്തെ ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് അവൻ അഭിമാനത്തോടെ പങ്കുവച്ചിരുന്ന വിഷയമാണ്. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ട് ആണ് ജീവിക്കുന്നത് എന്നൊരു മകൻ പറയുന്നത് അവൻ്റെ അഭിമാനമായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ എൻ്റെ അധ്യാപകരെ അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ചിന്ത അതല്ല. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് വിധേയപ്പെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ വീഴ്ചയായിട്ടാണ് ഇന്ന് പങ്കുവെക്കപ്പെടുന്നത്. ഇത് ഈ 21-ാം നൂറ്റാണ്ട് മനുഷ്യനിൽ സംവേദനം ചെയ്യുന്ന സന്ദേശങ്ങളുടെ ഒരു അപകടകരമായൊരു അവസ്ഥയാണ്. പ്രത്യേകിച്ചൊരു മലയാളി സംസ്കാരത്തിൽ നാം കണ്ടുവച്ചിരുന്ന വലിയൊരു ക്വാളിറ്റി ആയിരുന്നു അനുസരണം, വിധേയത്വം എന്ന് പറയുന്ന ഒരു തലം. എന്നാൽ ഇന്ന് ഈ മലയാളി സംസ്കാരത്തിൽ ഈ അനുസരണ, വിധേയത്വം എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി എന്ന് അനേകരിൽ മിസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു തലം ഇന്ന് ഒത്തിരിയേറെ കടന്നു വരുന്നുണ്ട്. മലയാളിയുടെ സംസ്കാരം മുഴുവൻ വളർന്നു വന്നിരുന്നത് വിധേയത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിധേയത്വം വാസ്തവത്തിൽ അവൻ്റെ സംസ്കാരത്തിൻ്റെ മേന്മ വർദ്ധിപ്പിച്ചിരുന്നു. ഭർത്താവിന് വിധേയപ്പെട്ട് ഭാര്യ ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ വാസ്തവത്തിൽ ഭാര്യ അഭിമാനത്തോടെ കണ്ടിരുന്നു പഴയ സംസ്കാരത്തിൽ. എന്നാൽ ഇന്ന് പുതിയ സംസ്കാരത്തിൽ അങ്ങനെയല്ല. ഭർത്താവിന് വിധേയപ്പെട്ട് ഭാര്യ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്ന അവസ്ഥ അത് തൻ്റെ വീഴ്ചയായിട്ടും തൻ്റെ ഒരു ബലഹീനതയായിട്ടും തൻ്റെ ഒരു കുറവായിട്ടുമാണ് ഇന്നത്തെ ഭാര്യമാർ കാണുന്നത്. ഇന്ന് അധ്യാപകനെ അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് പറയുന്നത് തൻ്റെ കുറവായിട്ടാണ് വിദ്യാർത്ഥി കാണുക.
ഇന്ന് വികാരിയച്ഛന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഇടവകക്കാരനായി മാറുക എന്നുള്ളത് തൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ടാണ് ഒരു ഇടവക അംഗം കാണുക. ഇത് ഈ കാലഘട്ടത്തെ തകർക്കുന്ന ഒരവസ്ഥയാണ്. പരിശുദ്ധ അമ്മയെ ക്രിസ്തുവിനെ വഹിക്കുന്നവളും ക്രിസ്തുവിനെ പ്രസവിക്കുന്നവളുമാക്കി മാറ്റിയത് അവളുടെ ഉള്ളിലുള്ള അധികാരികളോടുള്ള വിധേയത്വമാണെന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, സഭയോടുള്ള വിധേയത്വത്തിൽ നിലനിൽക്കാനുള്ള ഒരു സന്ദേശമാണ് കർത്താവ് ഇവിടെ നൽകുക. നിങ്ങൾ ആയിരിക്കുന്നത് ഏതൊരു സഭാസമൂഹത്തിലും ആയിക്കൊള്ളട്ടെ, അവിടുത്തെ പിതാക്കന്മാർ എടുക്കുന്ന തീരുമാനങ്ങളോട് വിധേയപ്പെട്ട് നിൽക്കുക. ഒരുപക്ഷെ ആ തീരുമാനങ്ങളിൽ തിന്മകളുണ്ടായേക്കാം, ഒരുപക്ഷെ ആ തീരുമാനങ്ങളിൽ നീതിയില്ലായ്മകൾ ഉണ്ടായേക്കാം. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, ക്രിസ്തുവിലുള്ള തീഷ്ണതയിൽ നിങ്ങൾ അവരോട് വിധേയപ്പെട്ട് നിലനിൽക്കുമ്പോൾ, അനുസരണയിൽ നിലനിൽക്കുമ്പോൾ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന വിഷയത്തിൽ സംശയമൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങളുടെ ചില വശങ്ങളിലേക്കൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോകണ്ട. അത് നിങ്ങളുടെ മനോഭാവങ്ങൾക്കെതിരാണോ എന്ന് ചിന്തിക്കേണ്ട. വിധേയപ്പെടുക, അനുസരിക്കുക. ആ അനുസരണയുടെയും വിധേയത്വത്തിൻ്റെ അനുഭവത്തിൽ ദൈവവചനത്തെ സ്വന്തമാക്കുക, ക്രിസ്തുവിനെ പ്രസവിക്കുന്നവരായി, ക്രിസ്തുവിനെ വഹിക്കുന്നവരായി മാറുക എന്നുള്ള സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ്. വീണ്ടും രണ്ടാമതായിട്ടൊരു തിരിച്ചറിവിലേക്ക് ഈ വേദഭാഗത്ത് നമ്മൾ കടന്നു വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുക. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ്. ദൈവസന്നിധിയിൽ നിന്ന് കൃപ കണ്ടെത്തപ്പെട്ടവളായി ഈ അമ്മ മാറ്റപ്പെട്ടു. ഇവൾ ക്രിസ്തുവിനെ പ്രസവിക്കുന്നവളാക്കി മാറ്റിയത് എന്തുകൊണ്ടാ? പിതാവാം ദൈവത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് കൃപ കണ്ടെത്തിയവളായി ഇവൾ മാറ്റപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവസന്നിധിയിൽ നിന്നുള്ള കൃപ നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥയാണത്. ദൈവികമായ കൃപ തൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ഇടം കണ്ടെത്തുക. അതിലും അപ്പുറമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണ് തൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് ഒരു വ്യക്തി എത്തുക. ഇത് പരിശുദ്ധ അമ്മ എത്തപ്പെട്ട ഒരവസ്ഥയാണ്. ഈ തിരിച്ചറിവാണ് വാസ്തവത്തിൽ അവളെ ദൈവത്തെ പ്രസവിക്കുന്നവളാക്കി മാറ്റിയതെന്നതാണ്. നമ്മളുടെ ജീവിതത്തിലെ സകലവും അവൻ്റെ കൃപയാൽ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഹേമിക്കട്ടെ. തിരിച്ചറിവുണ്ടോ? എല്ലാം എൻ്റെ കഴിവും എൻ്റെ മിടുക്കും എൻ്റെ ബുദ്ധിയും എൻ്റെ സാമർഥ്യവും എന്ന ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ മനുഷ്യൻ മാറ്റപ്പെടുന്നുണ്ട്. ഇവിടെ തിരിച്ചറിയണം, നിങ്ങളുടെ മിടുക്ക് എന്നത് എന്താണ്? നിങ്ങൾ ഓരോ നിമിഷവും ശ്വസിച്ച് കയറ്റുന്ന ശ്വാസം പോലും അവൻ്റെ ദാനം മാത്രമല്ലേ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോ നിമിഷവും അവൻ്റെ സമ്മാനമല്ലേ? എന്നിട്ടും എന്തിനെയാണ് ഈ മിടുക്ക് എന്ന പദപ്രയോഗം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് സ്വയം ചിന്തിക്കണം. അവൻ്റെ കൃപയാണ്, കൃപയാണ്. ഈ കൃപയെ നിങ്ങൾ കണ്ടെത്തുന്ന അവസ്ഥ ഇവിടെ അതാണ് മാലാഖ വ്യാഖ്യാനിക്കുക. പലരിലും ദൈവത്തിൻ്റെ കൃപയുണ്ട്, പക്ഷേ ഈ ദൈവത്തിൻ്റെ കൃപയാണ് തന്നെ നയിക്കുന്നതെന്ന് പലരും കണ്ടെത്തുന്നില്ല. ഇതാണ് അതിൻ്റെ അപകടം. മാതാവിനുള്ള അതേ ദൈവകൃപ എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി നിന്നിലുണ്ട്. പക്ഷെ നീ മാതാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാതാവ് ആ കൃപ കണ്ടെത്തി, നീ ആ കൃപ കണ്ടെത്തിയില്ല. ഇതാണ് ആ വ്യത്യാസം. ഈ ഡിഫറൻസാണ് വാസ്തവത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. മാതാവ് ആ കൃപ കണ്ടെത്തി, തന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന കണ്ടെത്തലിലേക്ക് അവൾ വന്നു. പക്ഷേ എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, നീ ആ കണ്ടെത്തലിലേക്ക് ഇന്നും നിനക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഇത് അപകടകരമായൊരവസ്ഥ. കണ്ടെത്തൂ സഹോദരാ സഹോദരി, നിന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന തിരിച്ചറിവിലേക്ക് നീ വന്നെത്തൂ. അങ്ങനെ വന്നെത്തിയാൽ നിനക്കും ദൈവത്തെ പ്രസവിക്കുന്നവളാകാം, ദൈവത്തെ പ്രസവിക്കുന്നവനാകാം എന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകാനായിട്ട് ആഗ്രഹിക്കുക.
ഈ അവസ്ഥയിൽ എത്തപ്പെട്ട ആ അമ്മയുടെ ജീവിതത്തിൽ അതിൻ്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുക. അതിൻ്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഒരവസ്ഥയിലേക്ക് മാതാവ് കടന്നു വരുന്നതിന് മുൻപ്, ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് മാതാവ് പറയുന്നതിന് മുൻപ്, ദൂതനും മറിയമും തമ്മിലുള്ള ഒരു ചോദ്യോത്തരവേള തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ ചോദ്യങ്ങൾ മാതാവ് ദൂതനോട് ചോദിക്കുന്നുണ്ട്. ദൂതൻ അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ മാതാവിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യവും ഉത്തരവും ചോദ്യവും ഉത്തരവുമായിട്ടാണ് അതിന് മുൻപുള്ള, ഞാനിപ്പോൾ വായിച്ച 38-ാം വാക്യത്തിന് മുൻപുള്ള വാക്യങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് അമ്മ പ്രഖ്യാപിച്ചതിന് ശേഷം ചോദ്യവുമില്ല ഉത്തരവുമില്ല ദൂതൻ അവളുടെ മുന്നിൽ നിന്ന് മറഞ്ഞുപോയി. എന്താണ് ആ സ്റ്റേറ്റ്മെൻ്റ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. എന്താണ് ഇത് അർത്ഥമാക്കുക? പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയാൽ പിന്നെ ദൂതനിൽ നിന്ന് ലഭിക്കുന്ന ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം പിന്നെ അവളിൽ ഇല്ല എന്നതാണ്. ഈ തിരിച്ചറിവിലേക്ക് എത്തിയാൽ അവളുടെ ഒരു കണ്ടെത്തലിൻ്റെ പൂർണ്ണതയിലേക്ക് അവൾ എത്തപ്പെട്ടു എന്ന് ദൂതന് പോലും അറിയാം. ഇനി ദൂതൻ അവളെ നിൽക്കേണ്ട ആവശ്യമില്ല. ദൂതൻ അവളെ ഇനി ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൂതൻ അവൾക്ക് ഇനി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൾ എത്തപ്പെട്ടത് യഥാർത്ഥമായ തിരിച്ചറിവിലേക്കാണ്. അവൾ എത്തപ്പെട്ടത് തിരിച്ചറിവുകളുടെ ഒരു പൂർണ്ണതയിലേക്കാണ്. അവൾ എത്തപ്പെട്ടത് തിരിച്ചറിവുകളുടെ ശക്തമായ ഒരനുഭവത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു ചിന്തയാണ് നമ്മൾ സംവേദനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഇന്ന് ഒത്തിരി ചോദ്യോത്തരങ്ങൾ നമുക്കുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് കൃപ കണ്ടെത്തപ്പെട്ടവളായിരുന്നു മാതാവെങ്കിലും അവളുടെ ഉള്ളിലും ചില ചോദ്യങ്ങൾ രൂപപ്പെട്ടു. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളില്ലാത്ത വിശ്വാസി ആരാണെന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ സംശയങ്ങളും ചോദ്യങ്ങളുമാണ്. മാതാവിൻ്റെ ജീവിതത്തിലും അതുണ്ടായി, സംശയങ്ങളും ചോദ്യങ്ങളും. ഇന്ന് നമ്മളിലുണ്ട്. പ്രാർത്ഥനയിൽ ജീവിക്കുന്ന വിശ്വാസിയുടെ ഉള്ളിലെ ചോദ്യമാണ്, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ച് നടന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ചോദ്യമുണ്ട്, ഞാൻ വിശ്വസിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ചോദ്യങ്ങളുണ്ട്. ഞാൻ അടുത്ത നിമിഷം എന്താണ് ചെയ്യേണ്ടത്? നാളെ എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്തു ചെയ്യണം? പലപ്പോഴും ഈ ധ്യാനമൊക്കെ കൂടി പോയി കഴിഞ്ഞും പല ആൾക്കാരും ഇങ്ങനെ കൗൺസിലേഴ്സിനെ അന്വേഷിച്ച് നടക്കുന്നത് കാണാറുണ്ട്. എനിക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, എനിക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, എനിക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് ആവശ്യമുണ്ട്, എനിക്ക് ആ കാര്യം എങ്ങനെ വേണം, ഞാൻ ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം. ഈ ചോദ്യം, ഉത്തരം, സംശയം, ഇത് അനേകർ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ്. അവരുടെ അടുത്ത നിമിഷങ്ങളെക്കുറിച്ച് പോലും ചോദ്യങ്ങളും ഉത്തരങ്ങളും അന്വേഷണങ്ങളും സംശയങ്ങളും അവരുടെ ഉള്ളിൽ രൂപപ്പെടുക. പക്ഷേ ഈ ലാസ്റ്റ് പോയിന്റിലേക്ക് മാതാവ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ലൈഫിൽ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാതാവ് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ സുവിശേഷ ഭാഗങ്ങളിൽ എവിടെ വായിച്ചാലും അവളൊരു സംശയത്തിൻ്റെ ചോദ്യം ഉന്നയിക്കുന്നില്ല, അവളൊരു അന്വേഷണം നടത്തുന്നില്ല, അവളുടെ ഉള്ളിൽ നിന്നൊരു സംശയം പുറപ്പെടുന്നില്ല, അവളുടെ ഉള്ളിൽ നിന്നൊരു ചോദ്യം പുറപ്പെടുന്നില്ല. ഈ ഒരു വാക്ക് അവൾ പറഞ്ഞതിന് ശേഷം അവളുടെ ഉള്ളിൽ നിന്ന് ഈ വക ഒരു കൺഫ്യൂഷൻസും ഇല്ല. ഈ തിരിച്ചറിവിലെത്തിയപ്പോൾ അവളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏതൊരു ജീവിതാവസ്ഥയും ഓപ്പൺ മൈൻഡായിട്ട് ദൈവ ഇഷ്ടമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വലിയ തിരിച്ചറിവിലേക്കുള്ള എത്തപ്പെടലാണ് വാസ്തവത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ഈ കണ്ടെത്തൽ എന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കണ്ടെത്തലിലേക്ക് നമ്മൾ എത്തപ്പെട്ടാൽ പിന്നെ ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ സംശയങ്ങളോ ഒന്നുമില്ല. എന്താണ് ആ തിരിച്ചറിവ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ ഭവിക്കട്ടെ.
ഈ ചോദ്യം ഈ സ്റ്റേറ്റ്മെൻ്റ് അവളിലേക്ക് അവൾ എത്തുന്നതിന് മുൻപ് വരെ അവൾക്ക് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ ലൈഫിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിട്ടില്ല. തിരിച്ചറിയണം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വ്യക്തിയുടെ സകല സംശയങ്ങളെയും ദൂരീകരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള അന്വേഷണങ്ങളെ അവസാനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെ അവസാനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഏത് സ്റ്റേറ്റ്മെൻറ്റ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ ഭവിക്കട്ടെ. അതൊരുപക്ഷെ പോസിറ്റീവാകാം, അതൊരുപക്ഷെ നെഗറ്റീവാകാം, അതൊരുപക്ഷെ ജീവനാകാം, അതൊരുപക്ഷെ മരണമാകാം, അതൊരുപക്ഷെ ഉയർച്ചയാകാം, അതൊരുപക്ഷെ തകർച്ചയാകാം. എന്തുമാകട്ടെ, നിൻ്റെ ഇഷ്ടം എന്നിൽ ഭവിക്കട്ടെ എന്ന ഹൃദയം കൊണ്ടൊരു തിരിച്ചറിവിലേക്ക് ഒരു വ്യക്തി എത്തപ്പെട്ടാൽ അതൊരു പൂർണ്ണതയാണ്. അതാ അത് വാസ്തവത്തിലൊരു യോഗി തുല്യമായ അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ധ്യാനത്തിൻ്റെ തലങ്ങളിൽ നിന്ന് ഒരു യോഗിയുടെ തലങ്ങളിലേക്ക് വന്നെത്തുന്ന അവസ്ഥ. പിന്നീട് എന്താണ്? പിന്നെയുള്ളവൻ്റെ ലൈഫ് എൻക്വയറീസ് അല്ല, മറിച്ച് സ്വീകരണമാണ്. എന്ത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വീകരിക്കുന്ന ഒരു പാത്രമായി മാറ്റപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ ഇതുവരെ തന്നിൽ നിന്ന് പുറത്തേക്ക് പലതും നിർഗളിക്കുന്ന ഒരു പൈപ്പായിരുന്നു. പക്ഷേ ഒരു പൈപ്പിൽ നിന്ന് ഒരു പലതിനെയും കളക്ട് ചെയ്യുന്ന ഒരു പാത്രമായി മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധ അമ്മ മാറ്റപ്പെടുകയാണെന്നുള്ളതാണ്. പലരുടെയും ലൈഫ് നല്ല തുറന്നുവിട്ട ടാപ്പ് പോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പലരുടെ ആത്മീയ ജീവിതം, അവരുടെ ജീവിതത്തിൻ്റെ ടാപ്പ് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ടാപ്പിൽ നിന്ന് അനർഗളമായി വെള്ളം ഇങ്ങനെ പ്രവഹിക്കുന്നത് പോലെ അവരിൽ നിന്ന് സംശയങ്ങൾ, ചോദ്യങ്ങൾ, അന്വേഷണങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. വാഷ് ബേസിനിലൊക്കെ കൈ കഴുകുന്ന സമയത്ത് മനസ്സിൽ കടന്നു വരുന്നൊരു ചിന്തയാണ്, ടാപ്പിൽ നിന്ന് ഇങ്ങനെ അനർഗളമായി വെള്ളം പ്രവഹിക്കുന്നു, അത് സിങ്കിലേക്ക് വീണ് ആ സിങ്കിൻ്റെ ഓവിലൂടെ അങ്ങ് ഒഴുകിപ്പോകുന്നു. ഇതുപോലെയാണ് ചിലരുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് ഇങ്ങനെ പലത് ഒഴുകിയിറങ്ങുന്നു, അടിയിൽ തുളയുള്ള സിങ്ക് പോലെ അതൊന്നും തന്നിൽ ശേഖരിക്കപ്പെടാതെ എവിടേക്കോ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ്? ടാപ്പ് പോലെ, ടാപ്പ് തുറന്നിട്ടതുപോലെ സംശയങ്ങൾ, ചോദ്യങ്ങൾ, അന്വേഷണങ്ങൾ ഇങ്ങനെ ഒഴുകിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്ങും ശേഖരിക്കപ്പെടാതെ എവിടെയൊക്കെയോ അത് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതം ഒരു നല്ല പാത്രം പോലെയായി തീരുകയാണ്. എന്താണ് പാത്രത്തിൻ്റെ പ്രത്യേകത? ആ പാത്രം എന്ന് പറയുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്വീകരിക്കാനും കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് പാത്രം. പ്രിയപ്പെട്ടവരെ, ആ പാത്രത്തിൻ്റെ ഭാവം വാസ്തവത്തിൽ നമ്മൾ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഒരു പാത്രത്തിലേക്ക് വെള്ളം കളക്ട് ചെയ്യണം. ടാപ്പിൻ്റെ സ്ഥാനത്ത് നിന്നത് ടാപ്പിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്ന പാത്രത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന അനുഭവമാണ് പരിശുദ്ധ അമ്മയിൽ ഇവിടെ സംഭവിക്കുക. അവൾ ഒരു പാത്രമായി മാറി. ചോദ്യങ്ങളുടെ ടാപ്പായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വീകരിക്കുന്ന പാത്രമായി മാറ്റപ്പെട്ടു. ആ പാത്രത്തിൽ ശേഖരിച്ച് അത് അനേകർക്ക് നൽകുന്ന ഒരനുഭവത്തിലേക്ക്. പിന്നീടുള്ള ആ അമ്മയുടെ ജീവിതം മുഴുവൻ ഈ പാത്രത്തിൻ്റെ ഭാവമായിരുന്നു എന്ന് നമുക്ക് കാണാം. അവൾ തന്നെ ഗർഭപാത്രമായി മാറ്റപ്പെടുകയാണ്. ദൈവം പിറക്കുന്ന ഗർഭപാത്രമായി, ക്രിസ്തുവാകുന്ന ആ ദൈവപുത്രനെ സ്വീകരിക്കുന്ന പാത്രമായി അവൾ മാറ്റപ്പെടുകയാണ്. ഈ തിരിച്ചറിവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്കും വന്നെത്താനായിട്ട് സാധിക്കണം. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്ന നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അമ്മയെപ്പോലെ ഒരു പാത്രമായി മാറ്റപ്പെടാം. നിനക്കും ഒരു മാതാവാകാം. അതേ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ അതിനുവേണ്ടി നിന്നെ വിളിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. എനിക്കും ഒരമ്മയാകാൻ, പരിശുദ്ധ അമ്മയെപ്പോലെയാകാൻ എൻ്റെ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. അതിന് തക്കവണ്ണം വിധേയത്വത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എൻ്റെ ജീവിതത്തിൽ നൽകണമേ. ദൈവകൃപ കണ്ടെത്തുന്ന അനുഭവം എനിക്ക് നൽകണമേ. കൃപയുണ്ടായാൽ പോരാ, അത് കണ്ടെത്തിയാൽ മതിയെന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അതെല്ലാത്തിലും അപ്പുറമായി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന ആത്യന്തികമായ ഉത്തരം, തിരിച്ചറിവ്, ആ തിരിച്ചറിവിലൂടെ ജീവിതത്തെ ഏത് അനുഭവത്തെയും പാത്രത്തെ പോലെ സ്വീകരിക്കുന്ന മനോഭാവത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവ്, വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.